സുഹൃത്തുക്കളെ ഒരു ചെറിയൊരു അഞ്ചു മിനിറ്റ് ഒരു കാര്യം പറയാ പറഞ്ഞു പോവാന്ന് ഉദ്ദേശിക്കുകയാണ് ഇതിപ്പോ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ നമ്മുടെ കേരള സംസ്ഥാനത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള യൂസഫ് പടതിലം ഒരു ഗൗരവപ്പെട്ട ആരോപണം ഉന്നയിച്ചിരിക്കുന്നു സാമ്പത്തിക തിരിമറി സ്പീക്ക് ഓഫീറോസിന്റെ എതിരിലാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് ഖത്വ ഇന്നോവ ഇരകളുടെ പേരിൽ പിരിച്ച പണം കണക്കില്ല രേഖയില്ല ഇല്ല പണുമില്ല അപ്പൊ യൂസഫ് വടതിലം പോയി കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് മുസ്ലിം ലീഗിൽ റിബലായി അവിടെ മത്സരിച്ചു എന്നൊക്കെ ആണിപ്പോ ഈ ആരോപണത്തിന്റെ എതിരിലിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ യൂസഫ് പഠനം പറഞ്ഞപ്പോ തന്നെ എന്താ വെച്ചാല് ദേശീയ നേതാക്കന്മാരെ ഞങ്ങൾ ഇതിന്റെ വിവരം അറിയിച്ചിരുന്നു അവര് ആവശ്യപ്പെട്ടിട്ടും ഇവര് കണക്ക് വെച്ചിട്ടില്ല അപ്പൊ അത് സംബന്ധമായിട്ട് യൂത്ത് ലീഗിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എന്താ മുയനുൽ ഹക്ക് തങ്ങള് ഹക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മൊയ്നുൽ തങ്ങള് മൊയീൻ തങ്ങള് അദ്ദേഹം അദ്ദേഹത്തോട് ചാനലിൽ വിളിച്ച് ചോദിച്ചപ്പോ ഈ യൂസഫ് പടനിലം പറഞ്ഞ ആരോപണത്തെ അടിവരയിട്ട് ശരിവെക്കുകയെന്ന് അതാണ് അതിൽ ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം കാരണം ഒരു പിന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ എതിരെ റിബലായിട്ട് മത്സരിച്ച ഒരാള് ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ ആരോപണമാണെന്ന് പറയാം പക്ഷെ അതിന് നിലവില് യൂത്ത് ലീഗിന്റെ ദേശീയ ഭാരവാഹി അത് അംഗീകരിച്ചു ആ ആരോപണം ഉന്നയിച്ച വ്യക്തി പറഞ്ഞ അതേപോലെ തന്നെ അത് അംഗീകരിച്ചു എന്നുള്ളത് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം പിന്നെ അത് അംഗീകരിച്ച വ്യക്തി തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഹൈദർ അലി ഷിയാബ് തങ്ങളുടെ മകനാണ് ഹൈദർ അലി ഷിഹാബ് താങ്കൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് തങ്ങളെ വീട്ടിൽ തന്നെ താമസിക്കുന്ന കുട്ടിയാണ് ഞാൻ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതായാലും അദ്ദേഹത്തിന് അറിയാം ആ കാലത്തിൽ ഒരു തർക്കവും ഇല്ല പാണക്കാട്ട് ആ തങ്ങന്മാരെല്ലാം ഇനിയിപ്പോൾ വേറെ വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു നൂറ് മീറ്ററിനുള്ളിലാണ് എല്ലാവരും താമസിക്കുന്നത് അപ്പൊ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് തങ്ങൾ കുടുംബത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഇത് ശരിവച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തെ തന്നെ അതിൽ മുന്നിൽ നിർത്താൻ വേറെ ഒരു കാരണം കൂടിയുണ്ട് അത് മുസ്ലിം ലീഗിന്റെ ഒരു പിന്നെ എന്താ പറയാ ഒരു ഇന്നർ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ കൂടി പ്രശ്നമാണ് ഇപ്പോൾ പാർലമെന്റ് അംഗത്തെ രാജിവെച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലേക്ക് വരികയാണ് അസംബ്ലിയിലേക്ക് മത്സരിക്കുകയാണ് അതിനെ രാജിവെക്കാം പാർലമെന്റ് അംഗത്തെ രാജിവെക്കാൻ തീരുമാനിച്ചു എന്ന് സംസ്ഥാന കമ്മിറ്റി കൂടിയു ശേഷം കെ പി എം മജി സംസ്ഥാന ജനറൽ സെക്രട്ടറി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചാണ് അന്ന് ഈ തങ്ങള് അതിനെ ശക്തമായിട്ട് പരസ്യമായിട്ട് എതിർത്ത ആളാണ് അത് സംബന്ധമായിട്ട് ഈ പിന്നെ ചില മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ പറഞ്ഞത് അത് തങ്ങള് അത് പിന്നെ കണക്കാക്കണ്ട അത് പ്രശ്നമൊന്നുമില്ല എന്നാ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഗൌരവപ്പെട്ട വിഷയം പോലും അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു അപ്പം ഇത് ഒരു നിലക്കും ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എതിരിൽ പാണക്കാട് ഹൈദരൽ തങ്ങളെ മകൻ എന്നുള്ള നിലയിലും യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ ഭാരവാഹി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ എതിർത്ത് പറയാൻ ഈ തങ്ങൾക്ക് ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കൃത്യമായിട്ട് തങ്ങൾ കുടുംബത്തിൽ നിന്ന് പിന്തുണയോട് കൂടിയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ ഇതിൽ ആലോചിച്ചപ്പോൾ ഇന്ന് യൂസഫ് ഒരു ആരോപണം ഉന്നയിച്ചു മൂനിൽ തങ്ങളെ പേര് അദ്ദേഹം പരാമർശിച്ചു സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാണക്കാട്ടെ തങ്ങൾ കുടുംബങ്ങളെ ഇവരോട് പറയും നിങ്ങൾ ഞാൻ ഏതെങ്കിലും ചാനലോരോ പത്രക്കാരോ ഒഴിച്ചാൽ മറുപടി പറയണ്ട എടുക്കണ്ടെന്നാ പറയാം സാധാരണ പക്ഷെ അങ്ങനെയല്ലേ ഉണ്ടായി അതിന്റെ ശേഷം ഇദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ട ഇദ്ദേഹം ഫോൺ എടുക്കുകയും ആ ആരോപണത്തെ ശരിവെക്കുകയും ചെയ്ത് അപ്പൊ വളരെ കൃത്യമായിട്ടും ഇത്തരം സംഗതികൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഈ നിലപാടിലും ഇതുപോലുള്ള അഴിമതികളിലും ശക്തമായിട്ടുള്ള എതിർപ്പ് തങ്ങൾ കുടുംബത്തിനുണ്ട് അതിന് മുതിർന്ന ആളുകൾക്ക് അത് പറയുന്നതിന് പരിമിതി ഉണ്ട് അത് പിന്നെ യൂത്തിന്റെ ആളുകളെ കൊണ്ട് തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ആളുകളെ കൊണ്ട് തന്നെ ശരിവേൽപ്പിച്ചത് നല്ല ഒരു മെസ്സേജാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പഴയ കാലം മുതലേ ഈ ഫണ്ട് തട്ടിപ്പ് അവരെ സ്ഥിര ഏർപ്പാടാണ് പണം അവരും തമ്മിൽ കാണെന്ന് പറഞ്ഞ ഇരുമ്പും കാന്തും കണ്ടമാതിരിയാണ് അപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല അപ്പൊ കഴിഞ്ഞ ഈ കോവിഡ് കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചാർട്ടേഡ് വിമാനത്തിന്റെ കാര്യത്തിൽ പോലെ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിരുന്നു ഇന്നെ കുറെ തെറി പറഞ്ഞു ലീഗർ ചെയ്ത് പക്ഷെ അതിന്റെ ശേഷം പിന്നെ അത് സംബന്ധമായ കോടിക്കണക്കിന് രൂപയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് യു എ യിലെയും കെ എം സി സി അതുപോലെയുള്ള ഓരോ രാജ്യങ്ങൾ കെ എം സി സിയിൽ തമ്മിൽ വലിയ അടി നടന്നായിട്ട് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാൻ പറ്റും അപ്പൊ പണം ഇവരും തമ്മിൽ കണ്ടാല് അത് വലിയ അട്രാക്ഷനാണ് അതേസമയത്ത് ഇവരെ വായിന്നാണെങ്കില് പിന്നെ സ്വർഗം പിന്നെ കായിത വില്ലത്ത് ഇസ്മായിൽ സാഹിബും പിന്നെ അബ്ദ്രിമ ബാഫി അങ്ങനെ സച്ഛധരായിട്ടുള്ള നേതാക്കന്മാരുടെ പേരെ പുറത്തേക്ക് വിട്ടുള്ളൂ ഇവരെ ചെയ്ത് മുഴുവൻ ഇതുപോലെയുള്ള തസ്കരന്മാരുടെ ചെയ്തിയാണ് ഇപ്പോ അഴിമതിക്കെതിരെ ഒരു വോട്ട് കേരളം അഞ്ച് കൊല്ലം എൽ ഡി എഫ് ഭരണത്തിൽ പാഴായി അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഭരണം തരണം ഞങ്ങളിതാ നിങ്ങളെല്ലാവരെയും സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് അഴിമതി വീരനായി ജയിലിൽ കിടക്കുന്ന ഒരുത്തന്റെ പിന്നെ മണ്ഡലത്തിനാണ് ഇപ്പൊ ഈ ഐശ്വര്യ കേരള യാത്ര തുടങ്ങിയത് ഇപ്പത് ഏത് ഇല്ലില്ല കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ എത്തിയോ എന്ന് എനിക്കറിയില്ല ഇന്നാണ് ഇപ്പൊ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിലിപ്പോൾ പി കെ ഫിറോസിന്റെ പ്രതികരണം വന്നിട്ട് കേസ് കൊടുക്കും കൊടുക്കണം കേസ് കേസ് കൊടുത്തിട്ട് ആ അത് അംഗീകരിച്ച തങ്ങളും പിന്നെ ആ കേസിന് കൊടുക്കട്ടെ കശി ചേർക്ക് എന്നിട്ട് സത്യം പുറത്തു വരട്ടെ ഈ രീതിയിൽ ചെറുപ്പക്കാർ നിങ്ങളിപ്പോ ഇപ്പൊ തന്നെ ഇതുപോലൊക്കെ കക്കന് തുടങ്ങിയ എന്തായിരിക്കും പിന്നെ ഇവരൊക്കെ ഒരു എം എൽ എ പോലും ഇതുവരെ ആയിട്ടില്ല ഫിറോസ് ഇപ്പൊ തന്നെ ഇതുപോലെയുള്ള അഴിമതി തട്ടിപ്പ് നടത്തി എവിടത്തും ഇവര് ഇവരൊക്കെ ഭരണ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി ഇത് നമുക്കുള്ളൊരു സൂചനയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ള സൂചനയാണ് ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യണത് ഒരു അഞ്ചു കൊല്ലം അധികാരമില്ലാതിരുന്നിട്ട് രാജ്യത്ത് നടന്ന അതിനീചമായിട്ടുള്ള പിന്നെന്താ പറയാ സംഭവങ്ങളുടെ പേരിൽ ഇരയാക്കപ്പെട്ട പാവങ്ങളെ പേരിൽ പിരിച്ച പണം അതാണ് ഈ അഴി ഇവർ ഇവര് തട്ടിയെടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേരള ജനങ്ങൾ ജാഗ്രത അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഇപ്പൊ മിൻനാല തുടങ്ങിയിട്ടുള്ളു ജാഥ ഒന്നാം തീയതി ഇനി അത് തിരുവനന്തപുരം എത്തുമ്പോഴേക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാണാൻ പോകാമെന്നുള്ളു ഈ സംഭവം ഈ ലീഗിലെ ഈ സംഭവം ഇത് ചെറിയൊരു കാര്യമല്ല ഇത് വമ്പിച്ച പൊട്ടിത്തെറി അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാവും എന്നുള്ള കാര്യത്തിലുള്ള സൂചനയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് വരണം യു ഡി എഫിന്റെ ഇതുപോലെയുള്ള കള്ള പ്രചരണങ്ങൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാറുള്ളത് ഒരു കാര്യം കൂടി പറയാം ഇപ്പോ മീനരുത്തങ്ങള് മീനരുത്തങ്ങള് അദ്ദേഹം അതിനുശേഷം പിന്നെയും ചാനലിലൂടെ പറഞ്ഞൊരു കാര്യം കൂടി ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഞാനത് പറഞ്ഞപ്പോ മുസ്ലിം ലീഗിന്റെ പല ആൾക്കാരും വിളിച്ചിട്ട് എന്നെയാണ് കുറ്റം പറയുന്നത് അതായത് ഇത് തട്ടിപ്പ് നടത്തിയ ആൾക്കാരല്ല കുറ്റം പറയുന്നത് ഇപ്പൊ ഈ എലക്ഷൻ സമയത്ത് നിങ്ങൾ ഇത് പരസ്യമായിട്ട് പറയാൻ പാടുണ്ടോ എന്ന് എന്നെയാണ് കുറ്റം പറയണതെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ആലോചിച്ച് നിങ്ങൾ അപ്പൊ പണ്ട് നമ്മളെ ഷാഫി മറ്റേ എന്താ പറയാ പണ്ടൊര് പിന്നെ ബാറില് ലീഗിന്റെ പിന്നെ ഇതില് ചിലവ് കണക്കില് ബാറിലെ കണക്ക് കൊടുത്തിട്ട് അത് ഉന്നയിച്ച ആളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ബാറിൽ പോയ ആളെ പാർട്ടിയുടെ നിലനിർത്തുകയും ചെയ്തൊരു ചരിത്രം ലീഗിൽ ഉണ്ടായിട്ടുണ്ട് അതെന്ന് വെച്ച പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതേ അനുഭവമാണ് ഇപ്പൊ വരാൻ പോണത് അഴിമതി നടത്തിയത് പറഞ്ഞതാണ് കുറ്റം അഴിമതി നടത്തിയ ആളാർ കുറ്റം പറഞ്ഞില്ല അത് മോയിനലി തങ്ങൾ പറയാണ് ചാനലിനോട് പറയാ പറ അപ്പൊ നമുക്ക് ഇതും കൂടി നോക്കാം എന്താ പറയുക മുസ്ലിം ലീഗ് ആരെ കൂടെ നിൽക്കും മുസ്ലിം ലീഗ് അഴിമതിക്കെതിരിൽ പറഞ്ഞ ആളുകളെ പുറത്താക്കുവോ അതോ അഴിമതി നടത്തി എന്ന് പറയപ്പെടുന്ന അഴിമതിക്കാരെ പുറത്താക്കോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അഴിമതിക്കാരെ പുറത്താക്കി അഴിമതിക്കെതിരെ നിലപാടെടുത്തവരെ പാർട്ടിയുടെ നിലനിർത്തോ നമുക്ക് കാത്തിരുന്ന് കാണാം സാധാരണഗതിയിൽ കഴിഞ്ഞ കാലങ്ങളെ ചരിത്രം എടുത്ത് നോക്കിയാൽ മുഴുവനൽ തങ്ങള് ഔട്ട് ആവണം അങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഏതാണ്ട് ഇതിപ്പോൾ ഇതരങ്ങളെ മകനായതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നും കൂടി നമുക്ക് കൗതുകത്തോടു കൂടി കാത്തിരിക്കാം